പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചർച്ച ചെയ്യുന്നത് എന്താണ് കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച റാങ്കൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടിയോ, ഓരോ കാറ്റഗറി വൈസ് എത്രയാണ് റാങ്കുകൾ, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും MBBSൽ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ റാങ്കിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. BDS ചർച്ച ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കോളേജുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, വരാൻ പോകുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തെല്ലാമാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വീഡിയോ കുറച്ച് ലെങ്ക്തിയായിരിക്കാം, പക്ഷെ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളോ വിളിച്ച് സംശയം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്ന് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ പേര് സെയ്ഫ് ആളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻസ് ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കാം. ഓരോ കോളേജിലും പോയിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ എല്ലാ കാറ്റഗറിയുടേതും ഇവിടെ കാണിക്കും, എല്ലാം ഞാൻ പറയണമെന്നില്ല. വേണ്ടവർ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്താൽ മതി. ഇനി ഡോക്യുമെൻറ്റ്സുകളൊക്കെ ആയിട്ട് തന്നെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫയൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഗ്രൂപ്പിലില്ലാത്തവർ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടി ഒരു വെബിനാർ വെക്കുന്നുണ്ട്. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വെബിനാറുകൾ വെക്കും. അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അതുപോലെ സൂം പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സംശയങ്ങൾ ചോദിക്കാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ, ആ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, എന്തിനാ വെബിനാർ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പരാതി പറയുന്നുണ്ട്, ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഒരു വാട്സപ്പിലേക്ക് ഒരു ദിവസം വരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞ് ചിലപ്പോൾ 100-150 ഉണ്ടാവും. എല്ലാത്തിനും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട്, സമയത്തിനനുസരിച്ചേ കൊടുക്കുക. യൂട്യൂബിലെ കമൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എല്ലാ കമൻസിനും നമ്മൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ സമയമെടുക്കും, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ക്ഷമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ആളുടെ പല ആളുടെയും കോള് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചില സമയത്ത് അറ്റൻഡ് ചെയ്യില്ല. ഇതിൻ്റെ പ്രിപ്പറേഷൻ, കാര്യങ്ങൾ, നമ്മുടെ ഓഫീസ് വർക്കുകൾ, ഇതെല്ലാം ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാറുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതും കൂടെ ഇവിടെ സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ്. അതേപോലെ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറുകളുടെ പ്രയത്നം തന്നെ വേണം. കാരണം പ്രത്യേകിച്ച് ഈ അനലിസിക്ക് മറ്റൊരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാലൊക്കെ എന്നൊരു പേടിയുണ്ടാകും. അപ്പോൾ നമ്മൾ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. സോ അതിൻ്റെതൊക്കെയായിട്ട് സമയമെടുക്കും. സോ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താനും ചാനൽ മറ്റുള്ള ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. സോ നമുക്ക് നോക്കാം, കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 214 എന്നുള്ള റാങ്ക് കയറിയിരിക്കുന്നു. ഇനി കഴിഞ്ഞ വർഷത്തെ റാങ്കുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല, ഞാൻ ചെയ്തുതരാം. സെക്കൻഡ് അലോട്ട്മെൻ്റ് സാധ്യതകളും വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഇപ്പോൾ നമുക്കിത് നോക്കാം. അതേപോലെ തന്നെ ട്രിവാൻഡ്രം 281, കോട്ടയത്ത് 413, അതേപോലെ തൃശ്ശൂർ 479, 641 ആലപ്പുഴ, 659 കൊല്ലം, 710 കണ്ണൂർ, എറണാകുളം 714, മഞ്ചേരി 715, ഇടുക്കി, കോന്നി, പാലക്കാട് സ്റ്റേറ്റ് മെറിറ്റിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, EWS കാറ്റഗറി, EWSൻ്റെ അത് നോക്കാം. കാറ്റഗറി റാങ്ക് എത്രയാണ് കയറിയിരിക്കുന്നത്? പല ആളുകളുടെ സംശയം അതാണ്. കാലിക്കറ്റ് 1008 എന്നുള്ള റാങ്ക് വന്നപ്പോഴുള്ള കാറ്റഗറി 30. ട്രിവാൻഡ്രം 1295 എന്നുള്ള റാങ്കിന് 45, കോട്ടയം 1509 58, തൃശ്ശൂർ 1729 69, ആലപ്പുഴ 1915 83, എറണാകുളം 2162 96, കണ്ണൂർ 2340 110, കൊല്ലം 2346 112, മഞ്ചേരി 2421 114, പാലക്കാട് 2428 115, ഇടുക്കി 3032 144, കോന്നി 3146 150-ാമത്തെ കാറ്റഗറി വരെ EWSൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 3146 എന്നുള്ള വലിയ റാങ്കിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നാണ് കോന്നിയിലെ അപ്ഡേഷൻ കാണിക്കുന്നത്. ഇനി ഇഴവ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം, കോഴിക്കോട് 468 62 എന്നുള്ള റാങ്കിൽ, ട്രിവാൻഡ്രം 553 76 എന്നുള്ള റാങ്കിൽ, കോട്ടയം 725 91 എന്നുള്ള റാങ്കിൽ, തൃശ്ശൂർ 873 108 എന്നുള്ള റാങ്കിൽ. ഞാൻ ലാസ്റ്റ് റാങ്കാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ 1682 215, ഇടുക്കിയിൽ 1698 216 ഇതാണ് അവസാന റാങ്കുകൾ. ബാക്കി ഞാൻ പറയാത്ത കുറച്ച് കോളേജുകളുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് സ്ക്രീൻ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി എല്ലാ കോളേജുകളും ഞാൻ പറയുന്നില്ല, വീഡിയോ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ ആവശ്യമുള്ള 1-2-3 കോളേജുകൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുന്ന പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മുസ്ലിം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കാലിക്കറ്റ് 248 71, അതേപോലെ ട്രിവാൻഡ്രം 335 101, കോട്ടയം 482 156, ലാസ്റ്റിലേക്ക് വരുമ്പോൾ കണ്ണൂർ 957 എന്നുള്ള റാങ്കിൽ 334 കാറ്റഗറിയും, ഇടുക്കിയിൽ 1349 കാറ്റഗറിയും, കോന്നിയിൽ 1011 356 എന്നുള്ള കാറ്റഗറി റാങ്കിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്.
ബാക്ക്വേഡ് ഹിന്ദു കോഴിക്കോട് 352 18th ആണ് കാറ്റഗറി റാങ്ക്. ട്രിവാൻഡ്രം 474 23 ആണ്. കോട്ടയം 573 28 ആണ് റാങ്ക്. ലാസ്റ്റിലേക്ക് വരുമ്പോൾ പാലക്കാട് 1274 54 ഇടുക്കിയിലേക്ക് വരുമ്പം 2225 78 അതുപോലെ പത്തനംതിട്ട 2259 79 എന്നുള്ള റാങ്കിലുമാണ് അവസാനമായിട്ടൊരു ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ലാറ്റിൻ കത്തോലിക്ക 579 എന്നുള്ള റാങ്കിൽ ട്രിവാൻഡ്രത്തിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 8 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്. കാലിക്കറ്റ് 737 14 കോട്ടയം 787 18 ലാസ്റ്റ് റാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിൽ 3130 എന്നുള്ള വലിയ റാങ്കിൽ 47 ആണ് കാറ്റഗറി. 342 53 ആണ്. ഈ പല വിദ്യാർത്ഥികളും ചോദിക്കേണ്ട, എന്നെക്കാട്ടിലും റാങ്ക് കൂടുതലുള്ള ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നില്ല, എനിക്ക് എന്താ അഡ്മിഷൻ ലഭിക്കാത്തത്? നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ റിസർവേഷൻസ് ഉണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്ക്. ആദ്യത്തെ 50% സീറ്റ് കഴിഞ്ഞാൽ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസർവേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻസ് തീരും. ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ദീപര കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കാലിക്കറ്റ് 1823 ആണ്. അപ്പോൾ അത് ആറാമത്തെ കാറ്റഗറിയാണ്. അതിൽ ആറാമത്തെ കാറ്റഗറിക്ക് അതായത് 1823 കേരള റാങ്ക് വരുമ്പോൾ അതിൽ ആകെ 6 ദീപര കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുള്ളൂ. അതുകൊണ്ടാണ് അത്ര വലിയ റാങ്ക് തന്നെ കാലിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ട്രിവാൻഡ്രം അത് 3200 ആണ്. അത് 10th കാറ്റഗറിയാണ്. അങ്ങനെ ലാസ്റ്റ് റാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിൽ 6491 24th കാറ്റഗറി റാങ്ക് ഉള്ളൂ. പത്തനംതിട്ട 6519 26th എന്നുള്ള കാറ്റഗറി റാങ്കിൽ വന്നിരിക്കുന്നു. വിശ്വകർമ്മ വരുന്ന സമയത്ത് കാലിക്കറ്റ് 457 ആണ്. 9 ആയിരുന്നു അവരുടെ കാറ്റഗറി. ട്രിവാൻഡ്രം 724 12 കോട്ടയം 775 14 അങ്ങനെ അവസാനം പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 1585 ആണ് വന്നിരിക്കുന്നത്. 32 ആണ് കാറ്റഗറി റാങ്ക്. 1655 36 ആണ് കാറ്റഗറി റാങ്ക് വന്നിരിക്കുന്നത്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 392 5 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്. 658 6 ആയിരുന്നു കാറ്റഗറി റാങ്ക്. അത് കോഴിക്കോടാണ്. കോട്ടയത്ത് 855 7 ആണ് കാറ്റഗറി റാങ്ക്. അവസാനത്തിലേക്ക് വന്നപ്പോൾ കൊല്ലവും പാലക്കാട് സെലക്ട് ചെയ്തിട്ടില്ല. ഇടുക്കിയിൽ 2372 17 പത്തനംതിട്ട 2891 18 അവസാനിച്ചിരിക്കുന്നത്. ഇനി കുടുംബി കുശം വിഭാഗങ്ങൾ. കുടുംബിയിലേക്ക് വരുമ്പോൾ കാലിക്കറ്റ് 6891 എന്നുള്ള രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന പാലക്കാട് 14530 അഥവാ 13th റാങ്കാണ്. കുശവനും അങ്ങനെയാണ്. 4356 രണ്ടാമത്തെ കാറ്റഗറി കോഴിക്കോട് പോയിട്ട് 12th കാറ്റഗറി 8246 എന്നുള്ള റാങ്കിൽ പത്തനംതിട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. എസ് സിയിലേക്ക് വരുന്ന സമയത്ത് കാലിക്കറ്റ് 4864 25 ആയിരുന്നു കാറ്റഗറി. ട്രിവാൻഡ്രം 6079 35 ആണ് കാറ്റഗറി. കോട്ടയം 7170 47 ആണ് കാറ്റഗറി. തൃശ്ശൂർ 7704 55 ആണ് കാറ്റഗറി. ആലപ്പുഴ 8596 69 ആണ് കാറ്റഗറി. എറണാകുളം 8814 73 ആണ് കാറ്റഗറി. കണ്ണൂർ 9246 80 ആണ് കാറ്റഗറി. കൊല്ലം 9500 85 ആണ് കാറ്റഗറി. മഞ്ചേരി 9761 91 ആണ് കാറ്റഗറി. പത്തനംതിട്ട 119 77 155 ആണ് കാറ്റഗറി. ഇടുക്കി 12037 156 ആണ് കാറ്റഗറി. പാലക്കാടിലേക്ക് വരുമ്പോൾ 12704 എന്നുള്ള വലിയ റാങ്കിൽ 181 കാറ്റഗറിക്കാർക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ എസ് സിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എസ് ടിയിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് 14110 എന്നുള്ള റാങ്കിൽ 4 കയറിയിരിക്കുന്നത്. കാലിക്കറ്റ് 16749 എന്നുള്ള 7th റാങ്കിലും താഴേക്ക് വന്ന് അത് പത്തനംതിട്ടയിലെത്തുമ്പോൾ 21179 എന്നുള്ള 26th കാറ്റഗറിക്കാരും പാലക്കാടത്തുമ്പോൾ 21363 എന്നുള്ള 27th റാങ്കും പോയിരിക്കുന്നു. ഇതാണ് ഗവൺമെൻറ് കോളേജുകളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ കാറ്റഗറിക്കും എത്രയാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അടുത്തത് ഇതിൻ്റെ കാറ്റഗറി റാങ്ക് അനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് കൂട്ടത്തിൽ ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി ഡി എസിലെ ഗവൺമെൻറ് കോളേജുകളത്. ലാസ്റ്റ് റാങ്ക് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അതേപോലെ തന്നെ പിന്നീട് പ്രൈവറ്റിലെ എം ബി ബി എസ് കോളേജുകളും പ്രൈവറ്റിലെ ബി ഡി എസ് കോളേജുകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കിട്ടിയ ആളുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടി, നിങ്ങൾ അഡ്മിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കോളേജ് കിട്ടി എൻട്രൻസ് കമ്മീഷനിലേക്ക് അടക്കേണ്ട പൈസ നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടക്കുക. അടച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുമായിട്ട് കോളേജുകൾ സബ്മിറ്റ് ചെയ്യുക. എന്തൊക്കെയാ ഡോക്യുമെൻസ് ആണ് വേണ്ടതെന്ന് അറിയാത്തവർക്ക് അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാം. ആ ഡോക്യുമെൻസ് ഒക്കെ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തേക്കുക. കിട്ടിയ കോളേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ മുകളിലുള്ള കോളേജുകളിൽ ഏതിലേക്കെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാറണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ വില്ലിങ്നെസ് അറിയിക്കുക. എനിക്ക് അങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻസ് വരും. ആ സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ആ സമയത്ത് നിങ്ങൾ എസ് എന്ന് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, ശേഷം നിങ്ങൾ എസ്സും പറഞ്ഞു, മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ നിലവിൽ കിട്ടിയ കോളേജിൽ നിന്ന് നിങ്ങൾ ഔട്ടാവും. അതുകൊണ്ട് അത്രയും ആവശ്യമുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ മാത്രം മുകളിൽ വെക്കുക, അല്ലാത്ത കോളേജുകൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആകുമെന്നുള്ള കോളേജ്, ചിലപ്പോൾ അഞ്ച് കോളേജ് മുകളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ട് കോളേജാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ ആ രണ്ട് കോളേജുകൾ വെക്കുക, ബാക്കി കോളേജുകൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൈവറ്റ് കോളേജുകളുടെ MBBS എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 8200 എന്നുള്ള വലിയ റാങ്ക് തന്നെ ഡോക്ടർ മൂപ്പൻസിൽ പോയിരിക്കുന്നു. EWS അത് 14508 739 ആയിരുന്നു കാറ്റഗറി. EZ അത് 9092 1085 കാറ്റഗറി, വയനാട് തന്നെയാണ്. മുസ്ലിം പോയിരിക്കുന്നത് അൽഹസറിലാണ്, 8854 എന്നുള്ള കാറ്റഗറിയിലാണ് പോയിരിക്കുന്നത്, 2479 ആണ് കാറ്റഗറി. ബാക്ക്വേർഡ് ഹിന്ദു തൊടുപൂയ അൽഹസറിൽ 8483 258 കാറ്റഗറി റാങ്ക്. അലസറിൽ തന്നെ ലാറ്റിൻ കത്തോലിക്ക 13013 എന്നുള്ള റാങ്കിൽ പോയിരിക്കുന്നു, 240 കാറ്റഗറി. ദീവര കമ്മ്യൂണിറ്റി ഡോക്ടർ മൂപ്പൻസിൽ 9709 48 കാറ്റഗറി. തൊടുപുഴ 13470 വിശ്വകർമ്മ കാറ്റഗറി പോയിരിക്കുന്നു, 235 കാറ്റഗറി റാങ്ക് അലസറിൽ തന്നെ. PK ദാസ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പോയിരിക്കുന്നത് 11390 ആണ്, 76 കാറ്റഗറി. കുടുംബി പോയിരിക്കുന്നത് ഡോക്ടർ മൂപ്പൻസിലാണ്, 18740 എന്നുള്ള റാങ്ക്, 23 കാറ്റഗറി. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി പോയിരിക്കുന്നത് 12579 23 തന്നെയാണ് കാറ്റഗറി റാങ്ക് കാണിക്കുന്നത്. SC 15266 ആണ്, 285 കാറ്റഗറി റാങ്ക് കാണിക്കുന്നത്. ST മൗണ്ട് സിയോണിലാണ് പോയിരിക്കുന്നത്, 25378 54 കാറ്റഗറി റാങ്കുകാരാണ് ST പോയിരിക്കുന്നത്. ഇതാണ് പ്രൈവറ്റ് കോളേജുകളുടെ അവസാന റാങ്കുകൾ. എനിക്ക് തോന്നുന്നത് വലിയ റാങ്കുകൾക്കൊക്കെ തന്നെ പോയിരിക്കുന്നുള്ള മുസ്ലിം കാറ്റഗറി 88000 പോയിട്ടുണ്ട്. EZ ഇതിൻ്റെ MM കാറ്റഗറി റാങ്ക് മേ ബി വേറെ ഉണ്ടാവും, ഞാനത് പ്രിപ്പയർ ചെയ്തപ്പോൾ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ BDS എങ്ങനെയാണ് പോയിരിക്കുന്നത്, BDSൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, ഞാനെല്ലാം പറയുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 2696 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അത് അവസാനിച്ചിരിക്കുന്നത് 3944 കണ്ണൂരാണ്. ആകെ 6 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നമുക്ക് BDSന് വേണ്ടി ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും, അല്ലാത്തൊരു അറിവിലേക്ക് വേണ്ടി സൂചിപ്പിക്കുന്നു. EWS 4270 കോഴിക്കോട് 205 കാറ്റഗറിയിൽ തുടങ്ങിയിട്ട് ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് കണ്ണൂരാണ്, 9000 451 എന്നുള്ള കാറ്റഗറിക്കാർക്ക് വരെ ലഭിച്ചിരിക്കുന്നു. EZ തുടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് തന്നെയാണ്, ഓപ്പണിംഗ് റാങ്ക് എന്ന് പറയുന്നത് 3403 449 കാറ്റഗറി. ക്ലോസിംഗ് കണ്ണൂർ തന്നെയാണ്, 5512 655 കാറ്റഗറി. മുസ്ലിം ഓപ്പണിംഗ് റാങ്ക് 2562 കോഴിക്കോട്, 984 കാറ്റഗറിയിൽ തുടങ്ങി. ക്ലോസിംഗ് റാങ്ക് കണ്ണൂർ തന്നെയാണ്, 4255 1395 അതിൻ്റെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു ഓപ്പണിംഗ് റാങ്ക് 3682 കോഴിക്കോട് തന്നെയാണ്, 109 കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്, അത് അവസാനിച്ചിരിക്കുന്നത് 9758 308 എന്നുള്ള കാറ്റഗറിയിലാണ്. ലാറ്റിന് വരുന്നത് 4466 എന്നുള്ള റാങ്കിൽ കോട്ടയത്ത് ഓപ്പണായി, 75 കാറ്റഗറി. ക്ലോസിംഗ് റാങ്ക് കണ്ണൂർ തന്നെയാണ്, 7805 136 ആണ് കാറ്റഗറി വന്നത്. ദീപര കമ്മ്യൂണിറ്റി കാലിക്കറ്റ് തന്നെ 9885 ഓപ്പണായി, 50 ആയിരുന്നു കാറ്റഗറി. ക്ലോസിംഗ് കണ്ണൂരിലാണ്, 12628 80 കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ 3338 സ്റ്റാർട്ട് ചെയ്തു, ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 63 ക്ലോസിംഗ് കണ്ണൂർ തന്നെയാണ്, 6215 109 ആണ് കാറ്റഗറി. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് രണ്ട് കോളേജുകൾ എടുത്തിട്ടുള്ളൂ, ട്രിവാൻഡ്രത്ത് 5938 സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണൂർ 7058 40 48 എന്ന രീതിയിലാണ് കാറ്റഗറി. കുടുംബി അങ്ങനെ തന്നെയാണ്, ട്രിവാൻഡ്രം കണ്ണൂർ 15128 19396 1925 കാറ്റഗറി. കുശവനും തൃശ്ശൂർ ആലപ്പുഴ 13505 13559 2728 കാറ്റഗറി. മിസ്സിലേക്ക് വരുന്ന സമയത്ത് കാലിക്കറ്റ് 15294 സ്റ്റാർട്ട് ചെയ്തു, 289 ആയിരുന്നു കാറ്റഗറി. ക്ലോസിംഗ് 16634 353 ആണ് കാറ്റഗറി വരുന്നത്. ST വരുന്ന സമയത്ത് ആലപ്പി 25685 എന്നുള്ള റാങ്കിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്നത് 25853 എന്നുള്ള റാങ്കിലാണ്. ഇനി നമുക്ക് പ്രൈവറ്റ് കോളേജിലുള്ള BDS നോക്കാം. ഏകദേശം അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് കാണിക്കുന്നത്. എന്തായാലും നമുക്കതിൻ്റെ കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നുള്ളൂ, ഓരോ കാറ്റഗറിയുടെയും എല്ലാം കൂടെ സംസാരിക്കുന്നില്ല. BDS സംബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നോ പുറത്ത് പഠിക്കണോ, അങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതാണ്.
സ്റ്റേറ്റ് മെറിറ്റ് എജ്യൂക്കേറിൽ മലപ്പുറത്ത് എജ്യൂക്കേറിലാണ് കയറിയിരിക്കുന്നത്. 25,911 എന്നുള്ള റാങ്ക് തന്നെ കയറിയിരിക്കുന്നു. ഇനി നൂറുൽ ഇസ്ലാമിൽ EWS 35,706 1971 കാറ്റഗറി റാങ്ക്. എജ്യൂക്കേറിൽ തന്നെ EZ 38,206 5,045 കാറ്റഗറി റാങ്ക്. ഇനി മുസ്ലിം വിഭാഗം ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിലാണ് കയറിയിരിക്കുന്നത്. 39,990 മുസ്ലിം കാറ്റഗറിയിൽ 8,661 റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു 29,058 1,160 കാറ്റഗറി റാങ്ക്. ലാറ്റിൻ കത്തോലിക്ക മലബാർ ഡെന്റൽ കോളേജ് അടപ്പാളിൽ കയറിയിരിക്കുന്നു. 36,955 കാറ്റഗറി റാങ്ക്. ദീപര കമ്മ്യൂണിറ്റി 29,713 342 കാറ്റഗറി റാങ്കിലും. വിശ്വകർമ്മ 39,504 ഏകദേശം 40,000 തന്നെ പറയാം, 831 കാറ്റഗറി റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 29,768 325 കാറ്റഗറി റാങ്ക്. കുടുംബി 33,104 92 കാറ്റഗറി റാങ്ക്. കുഷവൻ 35,151 121 കാറ്റഗറി റാങ്ക്. കുഷവൻ കയറിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 35,153 ക്ലോസിംഗ് റാങ്ക്, 121 അവരുടെ കാറ്റഗറി. എസ് സി വിഭാഗം 28,658 കണ്ണൂർ ഡെന്റൽ കോളേജിൽ കയറിയിരിക്കുന്നു. 1,239 കാറ്റഗറി റാങ്ക്. എസ് ടി PSM കോളേജിൽ 36,947 232 കാറ്റഗറി റാങ്ക്. ഇപ്പോൾ ഏറെക്കുറെ MBBSന്റെ ഗവൺമെൻറ് കോളേജുകളുടെ എല്ലാ കോളേജുകളുടെ റാങ്ക് ചർച്ച ചെയ്തു. പ്രൈവറ്റ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ചർച്ച ചെയ്തു. BDSന്റെ ഗവൺമെൻറ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ചർച്ച ചെയ്തു. പ്രൈവറ്റിലെ ലാസ്റ്റ് റാങ്ക് ചർച്ച ചെയ്തു. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ സാധ്യതകൾ എന്തായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരുപാട് ടെൻഷൻസോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ ആസ്പദമാക്കിയിട്ട് ഓൾ ഇന്ത്യയുടേത് ആദ്യം ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റേതും കൂടെ വരും എന്നുള്ളത് അറിയിക്കുകയാണ്. ഇതുപോലെ എല്ലാവിധ അപ്ഡേഷൻസും ആ ഓൺ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങളൊരു ടീം തന്നെ അതിൻ്റെ പിന്നിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചാനൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക, കമൻ്റ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.